നമസ്കാരം. റീഡ് ടു ഗ്രോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്ത സാപ്പിയൻസ് എന്ന ബുക്കിനെ പറ്റിയുള്ള ആ ഒരു സമ്മറിയിൽ ഒരുപാട് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും രേഖപ്പെടുത്തിയതിന് ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പുസ്തകം വ്യത്യസ്തമായ ഒരു ബുക്കാണ്. കാരണം എല്ലാവരുടെയും വായന ശൈലി ഒരുപോലെയല്ല, എല്ലാവർക്കും വ്യത്യസ്തമായ ബുക്കുകളാണ് ഇഷ്ടം അല്ലെ. അപ്പത്തരത്തിൽ വ്യത്യസ്തമായ ഒരു പുസ്തകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഒരു സമ്മറിയാണ് നമ്മളിന്നിവിടെ കാണാൻ പോകുന്നത്. ഒരുപാട് സിനിമയ്ക്ക് തിരക്കഥ എഴുതിയ, ഒരുപാട് നോവലുകൾ പ്രസിദ്ധീകരിച്ച, നൂറിൽപ്പരം ചെറുകഥകൾ എഴുതിയ, മലയാളത്തിൻ്റെ പ്രിയ ചലച്ചിത്ര സംവിധായകനും രചയിതാവുമായിട്ടുള്ള പത്മരാജൻ സാറിൻ്റെ ഒരു ബുക്കാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പത്മരാജൻ സാറിൻ്റെ സ്ക്രിപ്റ്റും അതുപോലെ അദ്ദേഹത്തിൻ്റെ ബുക്കുകളിലുള്ള കഥാപാത്രങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള ലെയറുകളുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ചർച്ച ചെയ്യുന്നൊരു ബുക്ക് ഒരു സിനിമയാണ് തൂവാനത്തുമ്പികൾ. തൂവാനത്തുമ്പികളിലെ ഓരോ കഥാപാത്രത്തിൻ്റെയും വ്യത്യസ്തമായ ലെയറുകൾ വളരെ നല്ല രീതിയിൽ ഒരുപാട് പേര് വ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. അതൊക്കെ പല വീഡിയോകളായിട്ടും പല ആർട്ടിക്കിളായിട്ടൊക്കെ നമ്മളിപ്പോഴും വായിക്കുന്നുണ്ട്. അതുതന്നെ ഒരു തെളിവാണ് ഇദ്ദേഹത്തിൻ്റെ രചനാശൈലിയിലുള്ള ഒരു വ്യത്യസ്തതയും ആളുകളെ ആകർഷിക്കാനുള്ള ഒരു കഴിവിൻ്റെ ഒരു ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണത്. ഒരുപാട് ബുക്കുകളുണ്ട് അദ്ദേഹത്തിൻ്റെ. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ബുക്ക് എനിക്ക് വളരെ പ്രിയപ്പെട്ട, പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ചെറിയൊരു നോവലാണ് മഞ്ഞുകാലം നോറ്റ കുതിര. ഒരു ക്ലാസിക് എന്നോ അല്ലെങ്കിൽ അതിലുപരി പത്മരാജൻ്റെ ഒരു മാസ്റ്റർ പീസ് എന്നോ ഈ ഒരു ബുക്കിനെ വിശേഷിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഖാൻ എന്ന ഒരു പണക്കാരൻ, ഒരു കോടീശ്വരൻ, അദ്ദേഹത്തിൻ്റെ കൊട്ടാരം പുനർനിർമ്മിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മോടി പിടിപ്പിക്കാൻ വേണ്ടി ബോംബെയിൽ നിന്നും ഒരുപാട് പണം ചിലവഴിച്ച് പ്രശാന്ത് എന്ന പ്രശസ്തനായൊരു ഡിസൈനറെ തന്നെ വേണമെന്ന വാശി പിടിച്ച് പ്രശാന്തിനെ നാട്ടിലെത്തിക്കുന്നതാണ് കഥയുടെ തുടക്കം. അദ്ദേഹം നാട്ടിലെത്തുകയും പ്രശാന്തിൻ്റെ വീക്ഷണത്തിലൂടെ പല ക്യാരക്ടേഴ്സിനെ നമ്മൾ കാണുകയും അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു കൊട്ടാരത്തിനെ നോക്കിക്കാണുന്നതെന്നും അവിടെ സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഈ കഥയുടെ പ്രധാന ഇതിവൃത്തം. കഥ തുടങ്ങുന്നത് മൈസൂരിലേക്കുള്ള പ്രശാന്തിൻ്റെ യാത്രയിലാണ്. ഈ യാത്രയിൽ തന്നെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഗൃഹാതുരത്വം ഉണർത്തുന്ന പല ഓർമ്മകളും, അതായത് അദ്ദേഹം മഞ്ഞിനെക്കുറിച്ച് പറയുന്നു, തണുപ്പിനെക്കുറിച്ച് പറയുന്നു, പാലപ്പൂവിൻ്റെ മണത്തെക്കുറിച്ച് പറയുന്നു, ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലും ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ വളരെ നല്ല രീതിയിലുള്ളൊരു ഗൃഹാതുരത്വം വളർത്തും. അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൻ്റെ ഒരു സദാചാര ബോധത്തിനൊക്കെ പലപ്പോഴും വെല്ലുവിളിക്കുന്നതാണല്ലോ നമ്മുടെ പത്മരാജൻ്റെ പല കൃതികളും പലതരത്തിലുള്ള സിറ്റുവേഷൻസും പല കഥാപാത്രങ്ങളും. അതുപോലെ നമുക്ക് തോന്നും തുടക്കം മുതലേ അതൊക്കെ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കഥാഗതി എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തുടക്കം തന്നെ പ്രശാന്തിൻ്റെ ആ ഒരു യാത്രയിലെ പല സിറ്റുവേഷൻസും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്ന പല സിറ്റുവേഷൻസും നമുക്ക് മനസ്സിലാവും. പ്രശാന്ത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെത്തി, ഖാൻ്റെ കൊട്ടാരത്തിലെത്തിയതിന് ശേഷം ഖാനെ പരിചയപ്പെടുന്നു. ഖാൻ്റെ അവിടെയുള്ള ചില കഥാപാത്രങ്ങൾ, സാറ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുന്നു, ധാമു എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. അപ്പോൾ ഖാനെ ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രശാന്തിന് മനസ്സിലായി, അതായത് ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ, ഇപ്പം ആറാം തമ്പുരാനിൽ മോഹൻലാൽ ആ കൊട്ടാരത്തിലെത്തിയതിന് ശേഷം ഉണ്ടാകുന്നൊരു ചില സഭകൾ, സംഗീത സഭകളൊക്കെ ഉണ്ടല്ലോ, അതേപോലുള്ള സഭകളൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടാകുന്നു. വളരെ രസികനായ ജീവിതം ആസ്വദിക്കുന്ന ഒരു കഥാപാത്രമാണെങ്കിലും പല അവസരങ്ങളിലും എന്തോ അദ്ദേഹത്തിനെ അലട്ടുന്നുണ്ട് എന്നൊരു പ്രശാന്തിന് തോന്നിയിരുന്നു. പിന്നെ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുടെ ജീവിതത്തിലേക്കും സ്വകാര്യതയിലേക്കും എത്തി നോക്കാനൊരു ആഗ്രഹമുള്ള ഒരു കഥാപാത്രമാണ് പ്രശാന്ത്. അതിനെ അദ്ദേഹം പല ആളുകളെയും കൂട്ടുപിടിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് സാറയും അതുപോലെ തന്നെ ദാമു എന്ന് പറയുന്ന വേലക്കാരൻ്റെയും അടുത്ത് നിന്ന് ഖാൻ്റെ പല ചരിത്രങ്ങളും നേടിയെടുക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ പ്രശാന്ത് ശ്രമിക്കുന്നതാണ് നമ്മൾ പല അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രശാന്തിന് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. അതോടൊപ്പം തന്നെ സാറയും ഖാനും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചിട്ടുള്ള, ആ ബന്ധത്തിൻ്റെ വിശുദ്ധിയെ കുറിച്ചിട്ടുള്ള സംശയമൊക്കെ പ്രശാന്ത് വളരെ നല്ല രീതിയിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കൊട്ടാരത്തിൻ്റെ പണി തുടങ്ങുന്നതിന് മുന്നേ അദ്ദേഹം ഏറ്റവും ആദ്യം ആവശ്യപ്പെടുന്നത് കുതിരലായം പണിയാനാണ്. അതായത് ഇവിടെയാണ് ഈ ഒരു പർട്ടിക്കുലർ കഥയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം, അത് കുതിര, അവിടേക്ക് ആ രംഗപ്രവേശനം ചെയ്യുന്നത്.
കുതിരലായത്തിൻ്റെ പണി കഴിഞ്ഞ് ആ കുതിര രംഗം പ്രവേശനം ചെയ്യുകയാണ്. കുതിരയെ വളരെ നല്ല രീതിയിൽ അവിടെ നോക്കുന്നു, വളരെ നല്ല പണം ചെലവഴിച്ച് അതിനുള്ള ലായം പണിയുന്നു. അതോടൊപ്പം തന്നെ ഒരാളെ ഈ കുതിരയ്ക്ക് നോക്കാൻ വേണ്ടി മാത്രം ഒരാളെ ഏർപ്പാടാക്കുന്നു. കുതിരയുടെ സൗന്ദര്യം വർണ്ണിക്കുന്നത് പോലും ഏതൊരു പത്മരാജൻ കൃതിയിലും പോലെ ഒരു ഫീമെയിൽ ക്യാരക്ടറിൻ്റെ സൗന്ദര്യത്തെ എത്രയും നല്ല രീതിയിൽ എടുത്തു കാണിക്കാൻ സാധിക്കുന്നു. അത്രയും നല്ല രീതിയിൽ തന്നെയാണ് ഈ കുതിരയുടെ സൗന്ദര്യവും പത്മരാജൻ ഈ ഒരു കഥയിൽ വിശദീകരിക്കുന്നത്. കുതിരയുടെ പേര് ജൂലിയ എന്നാണ്. ജൂലിയാസ് ഹൗസ്, ജൂലിയാസ് ഹോം എന്നങ്ങാനാണ് ആ ഒരു കുതിരലായത്തിന് അവർ പേരിടുന്നതും. പിന്നീട് അങ്ങോട്ട് പ്രശാന്ത് കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പണികൾ ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കുതിരയെ കൊണ്ടുവന്നത് എന്നൊന്നും പ്രശാന്തിന് ആദ്യമേ അറിയണ്ടായിരുന്നില്ല. കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു പുതിയ അതിഥി കൂടി വരികയാണ്. അതാണ് ഊർമിള ഖാൻ. വളരെ പ്രശസ്തയായ ഒരു സിംഗറാണ്, പാട്ടുകാരിയാണ് ഊർമിള ഖാൻ. ഊർമിള ഖാൻ മിസ്റ്റർ ഖാൻ്റെ ഭാര്യയാണ്. അവർ ഒന്നിച്ചല്ല ജീവിക്കുന്നത്. ഒരുപാട് പണമുണ്ടായിട്ടും ഒരുപാട് കഴിവുകളുണ്ടായിട്ടും ജീവിതത്തിൻ്റെ ഉന്നത നിലയിൽ നിൽക്കുന്ന സമയത്ത് പോലും പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെയോ ഏതോ ഒരു അവസരത്തിൽ 12 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം അവർ പിരിയുകയാണ് ഉണ്ടായത്. ലീഗലി പിരിഞ്ഞോ എന്നുള്ളതൊന്നും കഥയിൽ പറയുന്നില്ല, പക്ഷേ അവർ പിരിയുകയാണ് ഉണ്ടായത്. ഒരുമിച്ചല്ല അവർ നിൽക്കുന്നത്. അപ്പോൾ മിസ്സസ് ഖാൻ വരികയാണ്, ഊർമിള ഖാൻ വരുന്നു. ഊർമിള ഖാനെ പറ്റിയും ഇതേപോലെ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ ഒട്ടും മടിക്കുന്നില്ല പത്മരാജൻ. അതുപോലെ തന്നെ പ്രശാന്ത് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഈ ഒരു കഥാപാത്രത്തെ പരിചയപ്പെടാനും ആ ഒരു കഥാപാത്രത്തിനോട് ഒരു കുറച്ച് അടുപ്പം ഉണ്ടെന്ന് തോന്നിപ്പിക്കാനും അടുപ്പം ഉണ്ടാകുന്നു എന്ന് കാണിക്കാനും വേണ്ടി പല രീതിയിലും ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതും രസകരമായൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഭാര്യ ഇവിടെ എത്തുന്നു. അവർ വീണ്ടും അദ്ദേഹം അവരെ കൊട്ടാരത്തിൽ ഒരുമിച്ച് താമസിക്കുന്നു. ഒരുമിച്ചല്ല, പല പല മുറികളിലാണ്. ഈ കൊട്ടാരത്തിൽ ഒരു ഏരിയയിൽ ഖാനാണെങ്കിൽ മറ്റൊരു ഏരിയയിലാണ് ഊർമിള ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണെന്നൊക്കെ അറിയാൻ ഭയങ്കരമായിട്ടുള്ള വ്യഗ്രത പ്രശാന്ത് ഉണ്ടാകുന്നുണ്ട് പല അവസരത്തിലും. അപ്പോൾ ഇങ്ങനെ ഇതിനെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ല, തുടക്കം മുതലേ ഒരു ക്യാരക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഈ ബുക്കിലുണ്ട്. ആ ക്യാരക്ടറിൻ്റെ പേരാണ് സുകന്യ. സുകന്യ എന്ന കഥാപാത്രം വളരെ രസകരമായ ഒരു കഥാപാത്രമാണ്. കഥാപാത്രത്തിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പിന്നെ കിടങ്ങാം. അതായത് സുകന്യ എന്ന കഥാപാത്രം എത്തുകയും സുകന്യ പല അവസരങ്ങളിൽ മിസ്സസ് ഖാനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എടുത്തു കൊടുക്കാനും അതുപോലെ പ്രശാന്തിൻ്റെ മിസ്സസ് ഖാനുമായിട്ടുള്ള ഒരു ബന്ധം നല്ല രീതിയിൽ വളർത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട്. എന്തിനോടും പ്രേമം തോന്നുന്ന ഒരു ക്യാരക്ടറാണ് സുകന്യ. സ്വാതന്ത്ര്യത്തെ ഏറ്റവും വലിയ മൂല്യമായി കരുതുന്ന ഒരു ക്യാരക്ടറാണ് സുകന്യ. സുകന്യ അവിടെ എത്തുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു കാര്യം നടക്കുന്നു. ഇപ്പോഴാണ് ഇതിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ദുർഗ ഖാൻ ഇവിടെ എത്തുന്നത്. അപ്പോഴാണ് പ്രശാന്തിന് മനസ്സിലായത്, അതായത് ദുർഗ ഖാൻ എന്ന ആ ക്യാരക്ടറിൻ്റെ, അതായത് ഇവരുടെ മകളുടെ വിവാഹത്തിന് വേണ്ടിയാണ് ഈ കൊട്ടാരം മോടി പിടിപ്പിക്കുന്നത്. ഒരുപാട് കാലം പല സ്ഥലങ്ങളിലായി ജീവിച്ച ഒരു കുടുംബം ഒരുമിച്ചെത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം അവിടെ നടക്കുകയാണ്. അത് ഈ ദുർഗ ഖാൻ്റെ വിവാഹമാണ്, വിവാഹത്തിനെ പറ്റിയുള്ള ചിന്തകളാണ് എന്ന് പ്രശാന്തിന് മനസ്സിലാവുന്നു. കൊട്ടാരത്തിൻ്റെ പണിയൊക്കെ വളരെ നല്ല രീതിയിൽ പൂർത്തിയാവുന്നു. പൂർത്തിയായതിന് ശേഷം ഈ കല്യാണത്തോടടുക്കുന്ന ദിവസങ്ങളിൽ വളരെ പണക്കാരനായ ഒരു രാജകുമാരനെയാണ് മിസ്റ്റർ ഖാൻ തൻ്റെ മകൾക്ക് വേണ്ടി കണ്ടുപിടിച്ചത്. ഈ കല്യാണത്തിനോടുള്ള ദിവസം അടുക്കുന്ന ആ സമയത്താണ് മറ്റൊരു ട്വിസ്റ്റ് ഇവിടെ സംഭവിക്കുന്നത്. സ്വന്തം അച്ഛൻ്റെയും അമ്മയെയും ഒരുമിച്ച് നിർത്താനുള്ള ആഗ്രഹമാണ് സത്യം പറഞ്ഞാൽ ദുർഗ ഖാനെ കൊണ്ട് ഇത്തരത്തിൽ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എനിക്ക് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞതെങ്കിലും കൂടി ഒരുപക്ഷെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരുമിച്ചുള്ള സ്നേഹം കിട്ടാഞ്ഞിട്ടോ, അതുമല്ല സ്വാതന്ത്ര്യം, ഈ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ വലുതെന്ന് കരുതുന്നത് കൊണ്ടോ എന്നറിയില്ല, അച്ഛനും അമ്മയും നിശ്ചയിക്കുന്ന ഈ ഒരു കല്യാണത്തിൽ നിന്ന് മാറി ഒരു സുഹൃത്തിൻ്റെ കൂടെ ദുർഗ ഖാൻ പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കഥയിൽ അവസാനം സംഭവിക്കുന്നതാണ് ഏറ്റവും നിർണായകം. അപ്പോഴാണ് നമ്മൾ ഇതിലെ പല കഥാപാത്രങ്ങളുടെയും ഡിഫറെൻറ്റ് ലെയേഴ്സിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അതിൽ ഒന്നുമല്ല, അവസാനം മിസ്റ്റർ ഖാൻ ഈ കുതിരയെ വെടിവെക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ കുതിര ഈയൊരു നല്ലൊരു സന്ദർഭത്തിൽ ഒരു കുതിരപ്രേമിയായ തൻ്റെ ഭാര്യയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ഈ ഒരു വലിയൊരു കല്യാണമാണല്ലോ നടക്കുന്നത്, ഈ കല്യാണത്തിന് വരൻ കൊടുക്കാൻ വേണ്ടിയിട്ടോ എന്തോ ആണ് ആ കുതിരയെ വാങ്ങിയത് എന്നൊക്കെ എവിടെയോ പ്രശാന്ത് നിരൂപിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ആ കുതിര പ്രതീകം എന്ന് നമുക്കറിയില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഏറ്റവും രസകരമായ സംഭവം, അവിടെ എത്തിയ ഊർമിള ഖാൻ ഒട്ടും മടി കൂടാതെ ഖാനിനോടൊരു യാത്ര പോലും പറയാതെ ഖാനെ കണ്ട് കാലിൽ തൊട്ട് വന്ദിച്ച് യാത്ര തിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. വീണ്ടും ഖാൻ അവിടെ ഒറ്റയ്ക്കാവുകയാണ് ആ കൊട്ടാരത്തിൽ. വളരെ എളുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞു തീർക്കാമെങ്കിലും ഇതിൻ്റെ ആഴം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർക്കാവുന്ന ഒരു ബുക്കാണ് മഞ്ഞുകാലം നോറ്റ കുതിര.
ഇനി ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. പ്രശാന്ത്, ഞാൻ പറഞ്ഞ പോലെ പൊതുസമൂഹത്തിന് സഭ്യമെന്ന് തോന്നാത്ത അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ സദാചാര ചിന്തകൾക്ക് അതീതമായ ക്യാരക്ടറുകൾ പത്മരാജൻ കഥകളിൽ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അത്തരത്തിലൊരു ക്യാരക്ടറാണ് പ്രശാന്ത്. വളരെ ജോവിയലായൊരു ക്യാരക്ടറാണ്, വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ആർക്കിടെക്റ്റാണ് അദ്ദേഹമാണ് പ്രശാന്ത്. രണ്ടാമത് മിസ്റ്റർ ഖാൻ, വളരെ പണക്കാരൻ, വളരെ ഉന്നത നിലയിൽ നിൽക്കുന്ന ആൾ, വിദേശത്തു നിന്നും വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നന്നായി പാടുന്നു, വളരെ നല്ല രീതിയിൽ കുതിരപ്പന്തയത്തോട് താല്പര്യമുള്ള വ്യക്തി, ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അട്രാക്റ്റീവ് ആയൊരു പേഴ്സണാലിറ്റിയാണ് മിസ്റ്റർ ഖാൻ. അദ്ദേഹം കലകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പല കഥാപാത്രങ്ങളും ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ഈ കഥയിൽ വന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു പാട്ടുകാരൻ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ പിള്ള, അല്ലെങ്കിൽ തബല വായിക്കുന്ന ആൾ, പാതിരാത്രികളിൽ വന്ന് ദിവസവും മുന്നിലുള്ള ചെടിച്ചട്ടികൾ കാറോടിച്ച് പൊട്ടിക്കുന്ന ഒരു കഥാപാത്രം, അദ്ദേഹം ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്തിട്ട് മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെ പല ചെറിയ കഥാപാത്രങ്ങളും, പക്ഷേ ഡീപ്പ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന പല ചെറിയ കഥാപാത്രങ്ങളും ഈ കഥയിൽ വന്നു പോകുന്നുണ്ട്. അത് ഖാൻ്റെ കൂടെ തന്നെ പറയേണ്ടതായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. മൂന്നാമത് സാറ, പത്മരാജൻ്റെ കഥകളിലെ ഏതൊരു സ്ത്രീ കഥാപാത്രം പോലെ വളരെ ബോൾഡായിട്ടുള്ള കാര്യങ്ങൾ എന്തും എടുത്ത് ചെയ്യാൻ ധൈര്യം കാണിക്കുന്ന, ഒരുപക്ഷെ ആ കൊട്ടാരത്തിൽ മിസ്റ്റർ ഖാൻ കഴിഞ്ഞാൽ ആര് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് സാറ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാറയും ഖാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പലതരത്തിലുള്ള സംശയങ്ങൾ പ്രശാന്തിനോട് ഒഴുക്കുന്നു. അത് അന്വേഷിക്കാൻ പ്രശാന്തിൻ്റെ ഒരു ത്വര, സ്വാഭാവികമായിട്ടുള്ള ത്വര കാണിക്കുന്നു. പക്ഷേ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്താണെന്ന് നമുക്കും മനസ്സിലാവില്ല ഈ കഥ വായിച്ചു കഴിഞ്ഞാൽ. മൂന്നാമത്തെ ക്യാരക്ടറാണ് മിസ്സസ് ഖാൻ. ഇവിടെയും വീണ്ടും വ്യക്തി സ്വാതന്ത്ര്യമാണ് മറ്റെന്തിനേക്കാളും വലുത് എന്ന് എടുത്തു കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് മിസ്സസ് ഖാൻ. വളരെ പ്രശസ്തയായ ഒരു ഗായിക, അദ്ദേഹത്തിന് അവർക്ക് കയ്യിൽ ഒരു ഗുരുവുണ്ട്. ഈ ഗുരുവിൻ്റെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാ വർഷവും പോവുകയാണ്. ഒരു എല്ലാ വർഷവും പോയി രണ്ട് മൂന്ന് മാസം നിന്ന് ഈ കലയോടുള്ള സ്നേഹമാണോ ഇനി ഗുരുവിനോടുള്ള തന്നെ സ്നേഹമാണോ എന്നൊന്നും ആ ഒരു കഥയിൽ പറയുന്നില്ല. എവിടെയോ ഒരു അവസരത്തിൽ സുഗന്യ ചോദിക്കുന്ന സമയത്ത്, അതായത് മിസ്സസ് ഖാനോട് ചോദിക്കുന്ന സമയത്ത്, സുഗന്യയും പ്രശാന്തും ഒരു ഹോട്ടൽ മുറിയിൽ ഒരുമിച്ച് താമസിച്ചപ്പോൾ എന്തെല്ലാം സംഭവിച്ചു, അത് സ്വാഭാവികമായിട്ട് രണ്ട് ആളുകൾ ജോലി ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണോ, അതേപോലെ ഒരു ബന്ധമായിരിക്കാം ഒരു പക്ഷേ ഞാനും എൻ്റെ ഗുരുവും തമ്മിലുള്ളത് എന്ന് തുറന്നു പറയാൻ പോലും ഊർമിള ഖാൻ മടിക്കുന്നില്ല. പക്ഷേ അവിടെയും ഒരു നിഗൂഢത ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇത്ര വലിയ കൊട്ടാരമുണ്ടായിട്ടും ഇത്രയും വിലപിടിപ്പുള്ള ഒരു കുതിരയെ സമ്മാനമായി കൊടുക്കാൻ തയ്യാറായി നിന്നിട്ടും അവസാനം ഒരു മടിയും കൂടാതെ ലവലേശം മാറ്റി ചിന്തിക്കാതെയോ മറ്റോ അവിടെ നിന്ന് ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് ഊർമിള ഖാൻ്റെ സ്വാതന്ത്ര്യത്തോടുള്ള ആ ബോധം, സ്വാതന്ത്ര്യബോധം, അല്ലെങ്കിൽ ആ ധൈര്യം എന്ന് പറയുന്നത്. അടുത്ത ക്യാരക്ടറാണ് സുഗന്യ. എവിടെയോ എപ്പോഴൊക്കെയോ തൂവാനത്തുമ്പികളിലെ ക്ലാരയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് സുഗന്യ. എന്തിനോടും പ്രേമം തോന്നുന്ന, കുതിരയോട് പോലും പ്രേമം തോന്നുന്ന, എപ്പോഴും എന്തിനോടെങ്കിലുമൊക്കെ മാറ്റി മാറ്റി പ്രേമം തോന്നിക്കൊണ്ടിരിക്കണം, എന്നാലേ ജീവിതത്തിനൊരു ഹരമുള്ളൂ എന്ന രീതിയിലുള്ളൊരു ഫിലോസഫി ഫോളോ ചെയ്യുന്ന, താൻ എന്തു ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരാൾ അറിയുന്നതിൽ ഒട്ടും കൂസലില്ലാത്ത, തെല്ലുപോലും കൂസലില്ലാത്ത ഒരു ക്യാരക്ടറാണ് സുഗന്യ. സുഗന്യയുടെ ക്യാരക്ടറിനെ പറ്റി പറയുന്നത്, സുഗന്യ ആരുടെ കൂടെ എപ്പോഴാണ് എന്നുള്ളത് ഒരിക്കലും ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യവുമില്ല എന്നുള്ളതാണ്. വളരെ സമർത്ഥയായ ഒരു എക്സ്റ്റീരിയർ ഗാർഡൻ ഡിസൈനറാണ് സുഗന്യ. അപ്പോൾ ആ പേരിലാണ് സുഗന്യയെ ക്യാരക്ടർ പ്രശാന്ത് നമ്മുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവിടുത്തെ തണുപ്പിനെക്കുറിച്ച് സുഗന്യയോട് ആദ്യം പറയുമ്പോൾ സുഗന്യ പ്രശാന്തിനോട് വളരെ കുസൃതി കലർന്ന രീതിയിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതായിട്ട് പ്രശാന്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് അയവറക്കുന്നത് നമ്മൾ ഈ ഒരു ബുക്കിൻ്റെ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് സുഗന്യ. പിന്നെ ഉള്ള ചെറിയ ചെറിയ ക്യാരക്ടേഴ്സാണ്. എങ്കിലും കൂടി എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, പല അവസരങ്ങളിലും ഉണ്ട്. പക്ഷേ ഇതിലുള്ള രണ്ട് പ്രധാന ക്യാരക്ടേഴ്സ്, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന, എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ വരിയുടെ ഇടയിലൂടെ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒരു പ്രസക്തി എന്താണ്, എന്തിനെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ട രണ്ട് ക്യാരക്ടേഴ്സാണ്. ഒന്ന് കുതിരയും രണ്ടാമത്തത് മഞ്ഞും. എന്താണ് കുതിര? കുതിര എന്താണ്? അതായത് പ്രശാന്ത് അവിടെ വരുന്നു, കുതിരയ്ക്ക് വേണ്ടി ഇത് പണിയുന്നു, അതൊക്കെ ശരിയല്ലേ. അതായത് ഖാൻ എന്താണ് കുതിരയിലൂടെ ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയില്ല. അതായത് ഒരു പക്ഷേ ഖാൻ്റെ ഒരു ആഗ്രഹമായിരിക്കാം ഒരുമിച്ച് ജീവിക്കണം, അതായത് ഭാര്യയുടെ കൂടെയും മകളുടെ കൂടെയും ഒരുമിച്ച് ജീവിക്കണം, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കണം എന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കാം ഒരു പക്ഷേ ഈ കുതിര. ഒരു പക്ഷേ പ്രണയമോ അല്ലെങ്കിൽ മനുഷ്യ സഹജമായ പല വികാരങ്ങളോ ഒക്കെ നമുക്ക് ഈ കുതിരയിൽ കാണാം. അത് ഈ ബുക്ക് വായിക്കുമ്പോൾ പല അവസരങ്ങളിലായിട്ട് നിങ്ങൾക്കും ഫീൽ ചെയ്യും, ഏതൊരു വായനക്കാരനും അത് ഫീൽ ചെയ്യും. കുതിരയെ അവസാനം കൊല്ലുകയാണ്. ചെയ്യുന്നത് അതിന് കാരണം എന്താണ്? ഇനി ശരിക്കും കൊന്നതാണോ അല്ലെങ്കിൽ അത് പ്രതീകാത്മകമായി മരിച്ചു, അതിനില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണോ? ബുക്ക് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പലതരത്തിലുള്ള ലേയേഴ്സ് ഇതിലുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കഥാപാത്രം മഞ്ഞാണ്. കഥയിലുടനീളം തുടക്കം മുതൽ അവസാനം വരെ വളരെ നല്ല രീതിയിൽ നിറഞ്ഞു നിന്ന് ആടുന്ന ഒരു കഥാപാത്രമാണ് മഞ്ഞ്.
മകൾ വിട്ടുപോയ സമയത്ത് അതായത് ഈ മഞ്ഞിൻ്റെ രൂപം തന്നെ മാറി അതൊരു മഴയായി മാറുന്നത് നമ്മൾ ഈ കഥയിൽ കാണും. അപ്പോൾ ഈ മഞ്ഞ് ശരിക്കും മഞ്ഞ് തന്നെയാണോ, അല്ലേ, നമ്മൾ തൂവാനത്തുമ്പികളിൽ മഴയൊരു ക്യാരക്ടറാണ്, വലിയൊരു ക്യാരക്ടറാണ്, അത് ശരിക്കും മഴ തന്നെയാണോ അതോ ഇനി ഇദ്ദേഹത്തിൻ്റെ വികാരമാണോ നമ്മുടെ ജയകൃഷ്ണൻ്റെ വികാരമാണോ എന്താണ് എന്ന് നമുക്കറിയില്ല. അതേപോലെയാണ് ഇവിടുത്തെ മഞ്ഞ്. ഈ മഞ്ഞ് മഴയായി മാറുന്നു, അതായത് വിഷമം വരുന്നൊരു സമയത്ത് ഒരു മഴയായി മാറുന്നു എന്നുള്ളത് തന്നെ ഇത് ശരിക്കും ഒരു വികാരത്തെയാണോ പ്രതീകവൽക്കരിക്കുന്നത് എന്ന് പോലും പല അവസരത്തിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്. പുരുഷ മേധാവിത്വത്തിന് എതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് വഴങ്ങി നിൽക്കാത്ത സ്ത്രീ കഥാപാത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥ തന്നെയാണ് മഞ്ഞുകാലം നോറ്റ കുതിര. ഈ മഞ്ഞുകാലത്തെയും ഈ കുതിരയെയും നിങ്ങളും ഒന്ന് അടുത്തറിയാൻ ശ്രമിക്കുക. 15 അധ്യായങ്ങൾ മാത്രമുള്ള ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാൻ പറ്റുന്ന വളരെ മനോഹരമായൊരു കൃതിയാണ് പത്മരാജൻ്റെ മഞ്ഞുകാലം നോറ്റ കുതിര. നിങ്ങളെല്ലാവരും വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, എന്താണ് കുതിര, ആരാണ്, എന്താണ് മഞ്ഞ്, അതുപോലെ ഇതിൽ മിസ്സസ് ഖാൻ തിരിച്ചു പോകാനുള്ള കാരണം എന്തായിരിക്കും, ജൂലിയയുടെ സൈക്കോളജി എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ ദുർഗാ ഖാൻ സ്വന്തം കാമുകൻ്റെ കൂടെ സുഹൃത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോകാനുണ്ടായ കാരണം എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് ആലോചിക്കുക. ശരിക്കും ഒരു സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ എത്രയോ മനോഹരമാണ് ഒരു നോവൽ, ഒരു സിനിമയാവാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു നോവൽ വായിക്കുന്നത്. കാരണം അതിൽ നമ്മുടെ ഇമാജിനേഷന് ഒരിക്കലും അതിരുകളില്ല, നമ്മുടെ സങ്കല്പങ്ങൾക്ക് അതിരുകളില്ല. നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ഇമാജിൻ ചെയ്യാം, ഏത് രീതിയിൽ കഥാപാത്രങ്ങളെ നമ്മുടെ മനസ്സിൽ ചിത്രം വരയ്ക്കാം. ക്ലാരയെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ക്യാരക്ടർ അഭിനയിച്ച സുമലതയാണ് ഓർമ്മ വരുന്നതെങ്കിൽ ഇതിൽ മിസ്സസ് ഖാനെ നമുക്ക് ഏത് രീതിയിലും ആലോചിക്കാം, സുകന്യയെ ഏത് രീതിയിലും ആലോചിക്കാം, അതുപോലെ മിസ്റ്റർ ഖാനെ ഏത് രീതിയിലും ആലോചിക്കാം. ഒരു സിനിമയാകുമായിരുന്നെങ്കിൽ പലതരത്തിൽ ഏത് ക്യാരക്ടർ ആർക്ക് പറ്റുമായിരുന്നു എന്നൊക്കെ. സോ തീർച്ചയായും നിങ്ങളുടെ കമൻസും നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ ഈ കഥയെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് ഈ കഥയെക്കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ബുക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഏത് ബുക്ക് അടുത്തതായിട്ട് സെലക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.